السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. شد القرآن سورة القمر നമ്മൾ 17 വരെയുള്ള ആയത്തുകളാണ് നോക്കിയത്. ഇൻഷാല്ലാ 18 മുതൽ 32 വരെ തഫ്സീറുൽ മുയസ്സർ. ആദ്യം ആയത്തുകൾ ഒന്ന് ശ്രദ്ധിക്കാം. ഔദില്ലാഹി മിശ്ശൈത്വാന റജീം. ബിസ്മി അല്ലാഹി റഹ്മാൻ റഹീം. കദ്ദബത് ആദു ഫകൈഫ കാന അദാബീ വനുദുർ إنا أرسلنا عليهم ريحا صرصرا في نحس مستمر تنزع الناس كأنهم أعجاز نخل منقعر فكيف كان عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت ثمود بالنذر فقالوا أبشرا منا واحدا نتبعه إنا إذا لفي ضلال وسعر ألقي الذكر عليه من بيننا بل هو كذاب أشر سيعلمون غدا من الكذاب الأشر إنا مرسل الناقة فتنة لهم فارتقبهم واصطبر كذبت عاد فكيف كان عذابي ونذر كذبت വ്യാജമാക്കി കളവാക്കി عاد ആദ് സമൂഹം അല്ലാഹുവിന്റെ സന്ദേശങ്ങളെയും അല്ലാഹു അയച്ച ദൂതരെയും കളവാക്കി വ്യാജമാക്കി ഫകൈഫ കാന അദാബി വനുദുർ അപ്പോൾ എൻ്റെ അദാബ് എൻ്റെ ശിക്ഷയും എൻ്റെ മുന്നറിയിപ്പുകളും താക്കീതുകളും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കദ്ദബത്ത് ആദുൻ ഹൂദൻ ഫആഖബ്നാഹും കദ്ദബത്ത് ആദുൻ ഹൂദൻ ആദ് സമൂഹം അവരുടെ പ്രവാചകനായിരുന്ന അവരിലേക്ക് അയച്ച പ്രവാചകനായ ഹൂദ് അലൈഹിസ്സലാമിനെ വ്യാജനാക്കി കളവാക്കി ഫആഖബ്നാഹും അപ്പോൾ നാം അതായത് അള്ളാഹു അവരെ ശിക്ഷിച്ചു ഫകൈഫ കാന അദാബി ലഹും അലാ കുഫ്രിഹിം അവരുടെ കുഫറിൻ്റെ മേൽ നമ്മുടെ ശിക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു വ നുദ്രി അലാ തക്ദീബി റസൂലിഹിം അവരുടെ റസൂലിനെ അതായത് സമൂദ് അതായത് ഹൂദ് അലൈഹിസ്സലാമിനെ വ്യാജമാക്കിയതിന് നമ്മുടെ താക്കീത് എങ്ങനെ ഉണ്ടായിരുന്നു വ അദമുൽ ഈമാൻ ബിഹി അദ്ദേഹത്തിൽ വിശ്വാസമില്ലാതിരുന്നതിൻ്റെയും അവർ അദ്ദേഹത്തിന് വിശ്വസിച്ചില്ലല്ലോ ഇന്നഹു കാന അദീമം മുലിമ നമ്മുടെ ആ ശിക്ഷ അത് ഭയങ്കരവും വേദനാജനകവും ആയിരുന്നു എന്ന് إنا أرسلنا عليهم ريحا صرصرا إنا نستيمنا أرسلنا نام أيتشو عليهم أبركمين هذا عاد سموه تلميل ريحا كاتينة صرصرا شرصرا هذا دوغرا مايا بانغرا مايا كاتي أيتشو شتشيت في يوم نحس مستمر في يوم نحس دشغرت تندى ديوزر ديوزر مستمرا مستمر വിട്ടുമാറാത്ത മുസ്തമിർ എന്നാണ് നിർത്തി പറയും മുസ്തമിർ എന്ന് പറയാം അപ്പോൾ വിട്ടുമാറാത്ത കണ്ടിന്യൂസ് ആയ തുടർച്ചയായ നഹസ് ഒരു ദുഷ്ടഗണത്തിൻ്റെ ദിവസം അവരിൽ എന്തയച്ചു കാറ്റിനെ തുടർച്ചയായിട്ടുള്ള ശക്തമായ ഉഗ്രമായ കാറ്റിനെ നാം അയച്ചു ശിക്ഷ എന്നോണം അപ്പോൾ നഹസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ദിവസം നഹസില്ല യഥാർത്ഥത്തിൽ അത് അങ്ങനെ നഹസിലൊരു വിശ്വാസം ഇസ്ലാമിലില്ല റമദാൻ മാസത്തിൽ പോലും ചില നഹസ് എന്ന് പറയും ചില ദിവസങ്ങൾ അതിൽ യാതൊരു അടിസ്ഥാനമല്ല ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ദൗർഭാഗ്യത്തിൻ്റെ ദിവസമാണ് ആ അർത്ഥത്തിലാണ് അവിടെ നഹസിം മുസ്ഫി ഫി യൗമി നഹസിം മുസ്തമിർ എന്ന് പറയുന്നത് അതല്ലാതെ സത്യനിഷേധികൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അത് നഹസാവില്ലല്ലോ തൻസിഉന്നാസ കഅന്നഹും അഇജാസു നഖ്ലിം മുൻഖഇർ
തൻസ മിന്നാസ ജനങ്ങളെ മനുഷ്യരെ പിഴുതെറിയുന്ന പറിച്ചെടുക്കുന്ന കന്നഹും അവർ ഏതുപോലെ അയജാസ് തടി പോലെ തടികളെ പോലെ നഹലിൻ ഈത്തപ്പനയുടെ മുൻകായു പിഴുതെടുത്ത കടപുഴകി കടപുഴകി ഈത്തപ്പന തടി പോലെ അവരായിത്തീർന്നു അതായത് അജാതി കാറ്റടിച്ചിട്ട് ആ ആദ്യ സമൂഹം ആ ആദ്യ സമൂഹത്തിൽപ്പെട്ട സത്യനിഷേധികൾ അവരെന്ത് ചെയ്തു അവർ ആകെ കൂടി കടപുഴകിയിട്ട് ഈത്തപ്പന തടികൾ വീണതുപോലെ വീണ് കിടന്നു إنا أرسلنا عليهم ريحا شديدة البرد في يوم الشؤم مستمر عليهم بالعذاب والهلاك استيام نام أفركم إلي شكتا مايا كاتايتو شديد البرد شكتا مايا تانو بولا في يوم الشؤم مستمر دشاقنا تندر دي بسم مستمر continuous ورسي آيو تماراتا عليهم أفركم إلي بالعذاب شكتا قلد والهلاك ناشا قلد ورسي آيو كاتايتو شكتا مايا كاتايتو فو ناشي كوري أغنى تطلع الناس الناس بمواضعهم على الأرض فترمي بهم على رؤوسهم അപ്പോൾ എന്താണ് അവിടെ ജനങ്ങൾ അവരുടെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പറിച്ചെടുക്കപ്പെട്ടു ഭൂമിയിൽ നിന്ന് അങ്ങനെ അവരുടെ മേൽക്ക് വീണു എറിയപ്പെട്ടു فتدق عناقهم فيفصل رؤوسهم عن أجسادهم فتتركهم كالنخل المنقلع من أصله അതായത് ആ കാറ്റിൽ അകപ്പെട്ടിട്ട് അവരുടെ പിരടികളൊക്കെ ഒടിഞ്ഞുപോയി അങ്ങനെ അവരുടെ ഉടലുകളിൽ നിന്ന് തലകൾ വേറിട്ടു അങ്ങനെ എന്തായി ഈത്തപ്പനത്തടി അതിൻ്റെ അസൽ അതിൻ്റെ റൂട്ട് മുരടിയിൽ നിന്ന് വേർപെട്ട പോലെ അവർ ആ ഈത്തപ്പനത്തടികളെ പോലെ പിഴുതെറിയപ്പെട്ട കടപുഴകിയ ഈത്തപ്പനത്തടി തടികളെ പോലെ കിടന്നു എന്നതാണ് فكيف كان عذابي ونذري أقول إن شيء من نريب من غير دارن فكيف كان عذابي ونذري لمن كفر بي وكذب رسلي ولم يؤمن بهم إنه كان عظيما مؤلما نرد برنامج ولقد يسرنا القرآن للذكر فهل من مدكر وعندما أفرت كذا كان جرى عشر مرة يعني ده نوح عليه السلام من تجنا ديدا أفر كندا عشر شيء سمعت برنامج برنا ده بقوله نعم بشدة القرآن يلبى ما كي للذكر بوادرتني ഓർമ്മിക്കാൻ ഫഹൽമി മുദ്ദക്കിർ അപ്പോൾ അതേ സംബന്ധിച്ച് ഉറ്റാലോചിക്കുന്ന വല്ലവരും വല്ലവരും ഉണ്ടോ എന്ന് അതേക്കുറിച്ച് ആലോചിക്കുന്നവർ ഉണ്ടോ എന്ന് അള്ളാഹു ഇടക്കിടക്കെ ചോദിക്കണം ഓരോ സമൂഹത്തിനുള്ള ശിക്ഷകൾ പറഞ്ഞ ശേഷം ഇനി അടുത്തത് കദബത് സമൂദ് ബിന്നുദുർ ഫഖാലു അബശറൻ മിന്നാ വാഹിദൻ നത്തബിഉ കദബത് വ്യാജമാക്കി സമൂദ് സമൂദ് ഗോത്രവും ബിന്നുദുർ നമ്മുടെ താക്കീതുകളെ താക്കീതുകളെ വ്യാജമാക്കി അതായത് അള്ളാഹുവിൻ്റെ സത്യസന്ദേശങ്ങളെ അവർ സ്വീകരിച്ചില്ല അവർ സത്യമാക്കിയില്ല അവർ വ്യാജമാക്കി അത് കെട്ടുകഥകളാണ് അതൊക്കെ ഒന്നും സത്യമല്ല എന്ന് അവർ പറഞ്ഞു സ്വാലിഹ് അലി ഇസ്ലാമിൻ്റെ ജനത ഫഖാലു അവർ പറഞ്ഞു അബശറൻ മിന്ന വാഹിദൻ നത്തബിഉഹു അബശറൻ മിന്ന ഞങ്ങളിലുള്ള ഒരു മനുഷ്യരെയോ വാഹിദൻ ഒരേ ഒരാൾ അയാൾ ഒറ്റയാനാണ് ഞങ്ങളെ കൂട്ടത്തിൽ നത്തബിഉഹു അയാളെ ഞങ്ങൾ ഫോളോ ചെയ്യും ഇന്നാ അങ്ങനെ നിശ്ചയം ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതൻ അപ്പോൾ ലഫീ ളലാലിൻ വസുർ ലഫീ ളലാലിൻ നിശ്ചയം ഞങ്ങൾ വഴികേടിലായിരിക്കും വസുർ ഞങ്ങൾ ചൂടിലായിരിക്കും കിർക്കന്മാരായിരിക്കും ഞങ്ങൾ ഇയാളൊക്കെ പിന്തുടരണമെങ്കിൽ ഞങ്ങൾക്ക് പല കിർക്കും ഉണ്ടാകും ഇയാളെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിർക്കന്മാരാണ് മജ്നൂനാണെന്ന് അർത്ഥം അപ്പോൾ സുഹർ എന്ന് പറഞ്ഞാൽ ചൂട് എന്നാണ് ചൂട് ഉള്ളവർ അപ്പോൾ കിർക്കന്മാർക്ക് നമ്മൾ ചൂടന്മാരെന്നറിയില്ലേ അത് സഹീർ നരകത്തെ പറ്റി പറയുമ്പോൾ സഹീർ എന്ന് പറയും കത്തിച്ചലിക്കുന്ന നരകം ചൂടന്മാർ കദബത്ത് സമൂദൻ വഹു ഖൗമു സ്വാലിഹ സ്വാലിഹ് അലി ഇസ്ലാമിൻ്റെ ജനതയായിരുന്നു സമൂദ് ഗോത്രം വ്യാജമാക്കി ബിൽ ആയാത്തില്ലത്തി ഉന്നിറു ബിഹ അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഫഖാലു അവർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്താണ് അബശറൻ മിന്ന വാഹിദൻ നമ്മുടെ കൂട്ടത്തിലെ ഒരാളെ നമ്മൾ എന്ത് യർതബിഉഹു നമ്മൾ പിന്തുടരെ നമ്മളെ കൂട്ടത്തിൽ ഇയാളെയാണ് നമ്മൾ പിന്തുടരുന്നത് നഹ്നു ജമാഅത്തുൽ കസീറത്തു വാഹിദൻ നമ്മളൊരു സംഘം ശക്തമായിട്ട് സമൂഹമാണല്ലോ ഓഹു വാഹിദിൻ അവൻ ഒരേ ഒരാളല്ലേ ഇന്ന ഇതല്ലഫി ബുഅദിൻ അനി സ്വാബി വജുനൂൻ അങ്ങനെയാണെങ്കിൽ അവനൊക്കെ പിന്തുടരാന്ന് പറഞ്ഞാൽ അവനൊക്കെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സത്യത്തിൽ നിന്ന് വളരെ അകലെയായിരിക്കും നമുക്ക് ഭ്രാന്തായിരിക്കും എന്നാൽ അവനൊക്കെ പിന്തുടരാന്ന് പറഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവനെ പിന്തുടരുന്നത് ഭ്രാന്താണ് നമ്മൾക്ക് അവനെ പിന്തുടരാനൊന്നും പറ്റില്ല എന്ന് എന്നിട്ട് അവർ പറയാം
أألقي الذكر عليه من بيننا بل هو كذاب أشر سيعلمون غدا من الكذاب الأشر അവര് വീണ്ടും പറയാണ് ബോധനം നൽകപ്പെട്ടു എന്നോ അലൈഹി അവനുമേൽ ഈ സ്വാലിഹിന് നബിയെ സംബന്ധിച്ച് അവരുടെ നബിയെ സംബന്ധിച്ച് പറയാണ് ഈ സ്വാലിഹിന് ബോധനം നൽകപ്പെട്ടു എന്നോ മിമ്പൈനാ നമുക്കിടയിൽ നിന്ന് ബൽ എന്നാൽ ഹുവ അവൻ കദ്ദാബുൻ അഷിർ അവൻ കദ്ദാബാണ് പെരുങ്കള്ളനാണ് അഷിർ അഹങ്കാരിയാണ് അഹങ്കാരിയായ പെരുങ്കള്ളനാണ് ഇവൻ ഇവൻ പറയുന്നത് സത്യമല്ല സയഅലമൂന വദൻ അപ്പൊ അള്ളാഹുവിന് മറുപടി പറയണേ സയഅലമൂന വദൻ നാളെ അവർ നിശ്ചയം ശേഷം അറിയും ശേഷം നാളെ അവർ അറിയും മരിൽ കദ്ദാബുൽ അഷിർ ആരാണ് പെരുങ്കള്ളൻ ആരാണ് ധിക്കാരി അഹങ്കാരി എന്ന് നാളെ അവർ അറിയും അതിന്റെ ഫലം അവർക്ക് നാളെ അറിയും അലൈഹിൽ വഹ്യു വഖുസ്സ ബിന്നുബുവത്തി മിനൻ ബൈനിന ഇയാൾക്ക് ഈ സാലിഹിന് വഹി നൽകപ്പെടുകയോ അവതരിപ്പിക്കപ്പെടുകയോ എന്നിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് നുബുവത്ത് അവന് മാത്രം പ്രത്യേകമാക്കുകയോ ഓഹോ വാഹിദും പിന്നെ അവൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ബൽ ഹുവ കസീറുൽ കദിബി വ തജബ്ബുർ അവന് ഭയങ്കരമായിട്ട് ധാരാളമായി കളവ് പറയാണ് അവന് വലിയ ധിക്കാരിയാണ് സയറൗന ഇൻദ നുസൂലിൽ അദാബി ബിഹിം ഫി ദുനിയാ വ യൗമൽ ഖിയാമത്തി മരിൽ കദ്ദാബിൽ മുതജബ്ബിർ അപ്പോ മുതജബ്ബർ അപ്പോ അല്ലാഹു പറയണത് ഖിയാമത്ത് നാളിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആദ്യം ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് അതാബ് ശിക്ഷ ഇറങ്ങുമ്പോഴും അതേപോലെ ഖിയാമത്ത് നാളിലും അവർക്ക് മനസ്സിലാക്കാം എന്ത് ആരാണ് പെരുങ്കള്ളൻ ആരാണ് മുത്തജബ്ബർ അഹങ്കാരി എന്നൊക്കെ മനസ്സിലാക്കാം അപ്പോ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ആരാണ് മുത്തജബ്ബർ എന്ന് അവർക്ക് വഴിയെ മനസ്സിലാവും അദാബ് ഇറങ്ങുമ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞില്ലേ ആ അദാബ് ഇറങ്ങുന്നതിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത് ഇന്നാ മുർസിലുൻ നാഖത്തി സ്യം നാം നാഖത്ത് പെണ്ണൊട്ടകത്തെ അവർക്ക് മേൽ അയക്കുന്നവരായിരുന്നു ഫിത്നത്തൻ ഒരു പരീക്ഷണം ഒരു ട്രയലായിട്ട് ലഹും അവർക്ക് ഫർത്തഖിബുഹും അതിനാൽ താങ്കൾ എന്ത് ചെയ്യുക അവരെ നിരീക്ഷിക്കുക വസ്തബിർ അവരിൽ ഭാഗത്ത് നിന്ന് താങ്കൾക്കെതിരെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അതിൻ്റെ പേര് താങ്കൾ ക്ഷമിക്കുകയും ചെയ്യുക എന്ന് സ്വാലിഹ് അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയാണ് പറഞ്ഞതായിട്ട് ഇപ്പോൾ അറിയിക്കണം അള്ളാഹു ഖുർആനിലൂടെ നബിയെ നമ്മയൊക്കെ അറിയിക്കാം ഇന്നാ മുഖറിജുൻ നാഖത്തില്ലത്തി സഅലുഹ മിനസ്സഹറത്തി പാറയിൽ നിന്ന് അവർ ചോദിച്ച അവർ ദൃഷ്ടാന്തമായിട്ട് ചോദിച്ച ആ പെണ്ണൊട്ടകത്തെ നാം പുറപ്പെടുവിക്കുന്നവനാണ് അതായത് സ്വാലിഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജനത സമൂത് സമൂഹത്തിന് അള്ളാഹു ഒരു ദൃഷ്ടാന്തമായിട്ട് ഒരു നാക്കത്ത് പെണ്ണൊട്ടകത്തെ അയക്കണം ഇഖ്തിബാറല്ലഹും അവർക്കൊരു ട്രയൽ എക്സാമിൻ ആയിട്ട് സാലിനേഷനായിട്ട് ഫന്തദിർ അതിനാൽ താങ്കൾ പ്രതീക്ഷിച്ചുള്ളൂ യാ സ്വാലിഹ് ഓ സ്വാലിഹ് മാ യഹില്ലു ബിഹിം മിനൽ അദാബ് അവർക്ക് അദാബ് ഇറങ്ങുന്നത് താങ്കൾ പ്രതീക്ഷിച്ചു കൊള്ളുക വസ്തബിർ താങ്കൾ ക്ഷമിക്കുക അലാ ദഅവതി കയ്യാഹും വദാഹും ലക് അവർക്ക് താങ്കൾ ദഅവത്ത് നടത്തുമ്പം താങ്കൾക്ക് നേരിടേണ്ടി വരുന്ന അതാ ബുദ്ധിമുട്ടുകളിൽ താങ്കൾ എന്ത് ചെയ്യുക ക്ഷമ അവലംബിക്കുക ക്ഷമിക്കുക എന്ന് സ്വാലിഹ് അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു അങ്ങനെ തുടർന്ന് പറയുന്നു تمام فنادوا صاحبهم فتعاطى فقر فكيف كان عذابي ونذر إنا أرسلنا عليهم صيحة واحدة فكانوا كهشيم المحتضر ولقد يسرنا القرآن للذكر فهل من مدكر അള്ളാഹു പറയാണ് തുടർന്ന് വനബ്യഹും അവരെ താങ്കൾ വിവരമറിയിക്കൂ സ്വാലിഹ് അലൈഹി ഇസ്ലാമിനോട് പറയണ് അന്നൽ മാ നിശ്ചയം വെള്ളം ഖിസ്മത്തുൻ വീതിക്കപ്പെടുന്നതാണ് ബൈനഹും അവർക്കിടയിൽ അതായത് അവർക്കിടയിൽ എന്ന് പറഞ്ഞാൽ സ്വാലിഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജനത സമൂത് ഗോത്രത്തിനും അവർക്ക് ദൃഷ്ടാന്തമായി അയച്ച
ആ പെണ്ണൊട്ടകത്തിനുമിടയിൽ. കുല്ലു ഷിർബിൻ, ഓരോ കുടിക്കാനുള്ള ഉഴവും മുഹ്തളറുൻ, ഹാജരാക്കപ്പെടുന്നതാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ, അല്ലെങ്കിൽ അവരിലുള്ള ഗോത്രങ്ങൾക്കും, പിന്നെ അതേപോലെ ഈ പെണ്ണൊട്ടകത്തിനൊക്കെ ഓരോ ദിവസം നിശ്ചയിച്ചു. അതായത് പെണ്ണൊട്ടകത്തിൻ്റെ ദിവസം ഇവർ എടുക്കരുത്. അങ്ങനെ വെള്ളം അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു. അതിന് പെണ്ണൊട്ടകത്തിനുള്ള ഓഹരി അതിലുള്ളതാണ് എന്നും നിശ്ചയിച്ചു കൊടുത്തു. അതായത് താങ്കളുടെ സമൂഹം, അതായത് സമൂഹഗോത്രം, അവർക്കിടയിലും അവർക്ക് ദൃഷ്ടാന്തമായി ആക്കപ്പെട്ടുള്ള നാക്കത്ത് പെണ്ണൊട്ടകത്തിനുമിടയിൽ വെള്ളം വീതിക്കപ്പെടുന്നത്, ഇല്ലി നാക്കത്ത് യോമൻ വരഹും യോമൻ, അതായത് അവർക്കൊരു ദിവസം ഉണ്ടാവും, പെണ്ണൊട്ടകത്തിൻ്റെ ദിവസം വാശിച്ചു കൊടുത്തു. കുല്ലു ഷർബിൻ യഹ്ദുറുഹു മങ്കാലത്ത് ഖിസ്മത്തുഹു, ഓരോരുത്തർക്കും ഉള്ള ഖിസ്മത്ത്, ഓഹരിയുള്ള ദിവസം ആ വെള്ളത്തെങ്കിൽ ഓരോരുത്തർ ഹാജരാവാം. അതായത് പെണ്ണൊട്ടകത്തിൻ്റെ ദിവസം അപ്പം വെള്ളം ആരെടുക്കരുത്, ഈ സമൂഹ ഗോത്രക്കാർ എടുക്കരുത്. വയഹറു അൻമൻ ലൈസ ബിഖിസ്മത്തിൻ ലഹു, അവന് ഓഹരില്ലാത്ത ദിവസം അവരെടുക്കരുത്. അതായത് സമൂഹ ഗോത്രക്കാർക്ക് ഓഹരി എന്താണെന്ന് നിശ്ചയിച്ചാൽ ആ ദിവസേ അവർ ഓഹരി എടുക്കാവൂ. ഫനാദൗ സാഹിബഹും ഫതആതാ വഅഖർ ഫഅഖർ ഫകൈഫ കാന അദാബി വനുദുർ ഫനാദൗ, അങ്ങനെ അവർ വിളിച്ചു, സാഹിബഹും അവരുടെ കൂട്ടുകാരനെ, ഫതആതാ, അയാൾ അത് ഏറ്റെടുത്തു, ഫഅഖർ, ആ പെണ്ണൊട്ടകത്തെ കുതികാൽ വെട്ടി അല്ലെങ്കിൽ അറുവല ചെയ്തു. ഫകൈഫ കാന അദാബി വനുദുർ, അപ്പോൾ നമ്മുടെ ശിക്ഷയും വാണിംഗ് മുന്നറിയിപ്പും എങ്ങനെയായിരുന്നു എന്ന് ശ്രദ്ധിക്ക എന്ന്. അതായത് ഫനാദു സ്വാഹിബഹും ബിൽ ഹദ്ദി അലാ അഖരിഹ, ആ പെണ്ണൊട്ടകത്തെ അത്വർ ചെയ്യാൻ, അതായത് അതിനെ അറക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാൻ അവരുടെ ഒരു കൂട്ടുകാരനെ അവർ വിളിച്ചു. ആ സമൂഹ ഗോത്രക്കാർ ആരുണ്ട് ഈ ഒട്ടകത്തിനെ അറക്കാൻ എന്ന്. ഒട്ടകത്തെ ഒന്നും ചെയ്യരുത്, അതിനെ അപകടപ്പെടുത്തരുത് എന്നൊക്കെ അള്ളാഹു നിർദ്ദേശിച്ചതായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തു, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിച്ചു. അള്ളാഹു സ്വാലിഹ് അലി ഇസ്ലാമിലൂടെ അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ തനാവനാക്കത്ത ബിയദിഹി, അയാൾ എന്ത് ചെയ്തു, ആ അവരിൽപ്പെട്ട ഒരു കൂട്ടുകാരൻ, അവരുടെ കൂട്ടുകാരൻ സുഹൃത്ത് എന്ത് ചെയ്തു, അയാൾ അയാളെ കൈ കൊണ്ട് ഒട്ടകത്തെ പിടിച്ചു. ഫനഹറഹ ഫഅഖബ്തുഹും ഫനഹറഹ, അങ്ങനെ ആ ഒട്ടകത്തിനെ അറുത്തു അയാൾ, അള്ളാഹു ഇതിനെതിരെ പ്രവർത്തിച്ചു. ഫഅഖബ്തുഹും, അപ്പോൾ നാം അവരെ ശിക്ഷിച്ചു. അള്ളാഹു പറയുന്നത് ഫകൈഫ കാന അഖാബീലഹും അലാ കുഫ്രിഹിം വൈന്ദാരി ലിമൻ അസാറു സുനി, അപ്പോൾ അവരുടെ ആ സത്യനിഷേധം കുഫ്രിൽ, അതേപോലെ നമ്മുടെ മുർസലീങ്ങളെ, നമ്മുടെ ദൂതനെ ധിക്കരിച്ചതിൻ്റെ മുന്നറിയിപ്പും അതിന്മേൽ നമ്മുടെ ശിക്ഷ ഇങ്ങനെയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞ കാലത്തുണ്ടായ സംഭവങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ. ഇന്ന അർസല്ല അലൈഹിം സൈഹതൻ വാഹിദതൻ, ഇന്ന അർസല്ല, നിശ്ചയം നാം അയച്ചു, അലൈഹിം അവർക്കുമേൽ, സൈഹതൻ വാഹിദതൻ, ഒരൊറ്റ ഗർജനം, ഘോര ശബ്ദം, സൈഹത്ത് ഘോര ശബ്ദം. ഫകാനു, അപ്പോൾ അവരായി, കഹശീമിൽ മുഹ്തളിർ, അതായത് ഈ നാൽക്കാലികൾക്കൊക്കെ ഉണ്ടാക്കുന്ന ആര, അതിൻ്റെ ആര കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പികൾ, അതിൻ്റെയൊക്കെ നുറുങ്ങ പോലെ ആയി എന്നതാണ്. ഇന്ന അർസല്ല അലൈഹിം ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിന് അവർക്ക് വേണ്ടി നാം നിയോഗിച്ചു. ഫസ്വാഹബിഹിം സൈഹത്തം വാഹിദ, ജിബ്രീൽ അതിയായി ഒരു ഘോര ശബ്ദം പുറപ്പെടുവിച്ചു. ഫബാദു അൻ ആഖരിഹിം ഫകാനു കസ്റഉൽ യാബിസ് അല്ലദി യുജ്അലു ഹിദാറൻ അലൽ ഇബ്ലി വൽ മവാഷി, അങ്ങനെ അവരെന്ത് ചെയ്തു, വെറും വൈക്കോൽ പോലെയായി മാറി എന്നതാണ് പറയുന്നത്. ഒരു തുരുമ്പ് പോലെ അല്ലെങ്കിൽ വൈക്കോൽ പോലെയായി. ولقد يسرنا القران للذكر فهل من مدكر, തുടർന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലാഹു വീണ്ടും ചോദിക്കുകയാണ്, ഇടക്കിടക്ക് ചോദിക്കുകയാണ്, ഖുർആനെ നാം ബോധനത്തിന് എളുപ്പമാക്കി തീർത്തു, ലളിതമാക്കി തീർത്തു. അപ്പോൾ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നവർ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ ആരുണ്ട് എന്ന്. ولقد سهلنا الافضل القران للتلاوه والحفظ, ഹിഫ്ളിനും തിലാവത്തിനും, കാണാപാഠം പഠിക്കാനും ഓതാനും പാരായണം ചെയ്യാനും പറ്റുന്ന വിധത്തിൽ ഖുർആനെ ലഫ്ളിനെ നാം എളുപ്പമാക്കി. മഅനിഹി, അതിൻ്റെ ആശയങ്ങളിൽ, ഫഹ്മി വതദബ്ബുരി, മനസ്സിലാക്കാനും ചിന്തിക്കാനും, ലിമൻ അറാദ അയ്യ തദക്കറ വയഅതബറ, അതായത് ബോധനം ഉൾക്കൊള്ളാനും ഗുണപാഠം ഉൾക്കൊള്ളാനും
ദേഷിക്കുന്നവർക്ക്. ഫഹൽ മിൻ മുത്തഅലിം ബി, അപ്പോൾ അതിൽ നിന്ന് ബോധനം ഉൾക്കൊള്ളുന്ന ആരുണ്ട്, ആരെങ്കിലും ഉണ്ടോ എന്ന്. جزاكم الله خيرا. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.